നമസ്കാരം ജമ്മു ജമ്മുകശ്മീർ അതിർത്തിയിൽ പുതിയ ഒരു സുരക്ഷാ ഭീഷണിയായി മാറുന്ന ഡ്രോണുകളാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ വട്ടമിട്ട് ജമ്മു കശ്മീരിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സജ്ജവുമാണ് ഇസ്രായേലിന്റെ സാങ്കേതിക സംവിധാനത്തെ ആശ്രയിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്ന് പറയുന്നത് ജമ്മു വ്യോമത്താവളത്തിൽ നേരെയുള്ള ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ വികസിപ്പിച്ചിട്ടുള്ള സ്മാഷ് ടു പ്ലസ് ആന്റി ഡ്രോൺ എന്ന വജ്രായുധം ഈ സ്മാഷ് ടു തൗസൻഡ് പ്ലസ് ആന്റി ഡ്രോൺ സംവിധാനം വാങ്ങാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഇത് ഡ്രോണുകളെ ഇല്ലായ്മ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എ കെ ഫോർട്ടി സെവൻ തോക്കിലും സമാനമായ റൈഫിളുകളിലും ഘടിപ്പിക്കാനാകുന്നതാണ് ഇങ്ങനെ ഒരു സ്മാഷ് സംവിധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത പകലും രാത്രിയും ആകാശത്തു കൂടെ പറക്കുന്ന എല്ലാ ഡ്രോണുകളെയും ഇത് കണ്ടെത്താൻ സ്മാഷിനാകും ഡ്രോണുകൾ വളരെ താഴ്ന്നു പറക്കുന്നതിനാൽ റഡാർ സംവിധാനങ്ങൾക്ക് ഇത് കണ്ടെത്താനാവുകയില്ല സ്മാഷ് സംവിധാനത്തിന് ഇത് വളരെ വേഗത്തിൽ തന്നെ പറക്കുന്ന ഡ്രോണുകളെ പോലും ഇങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ഇസ്രായേൽ നിന്ന് സംസാരിച്ച് അത് എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നരേന്ദ്രമോദിയും കൂട്ടരും കഴിഞ്ഞ ദിവസം അവർ ഒരു യോഗം കൂടിയിരുന്നു അതിനകത്ത് അജിത് ഡോവൽ നരേന്ദ്രമോദി അമിത് ഷാ പിന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഇവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തിരുന്നത് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തതാണ് ഇസ്രായേലിൽ നിന്ന് ഇങ്ങനെ ഒരു സ്മാഷിനെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ട് സാധിക്കുമെന്നുള്ളത് നാവികസേന ഇതിനോടകം തന്നെ സ്മാഷിന്റെ സംവിധാനങ്ങൾ സംഭരിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇനി വ്യോമസേനയും കരസേനയും തന്നെ വൈകാതെ സ്മാഷും സംഭരിക്കും അതോടെ സ്മാഷ് പൂർണ്ണമായും ഇന്ത്യൻ ആർമിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും അതിർത്തി കടന്നെത്തുന്ന എല്ലാ ഡ്രോണുകൾ ജമ്മു വ്യോമത്താവളത്തിൽ ബോംബിട്ടിരുന്നു അതാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചയിലുമായി ജമ്മുവിലെ കാലുചക്കിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് രണ്ട് ഡ്രോണുകൾ കൂടി പറന്നെത്തിയിരുന്നു ഇത് പാകിസ്ഥാനും ചൈനയും കൂടി ചേർന്ന് നടത്തിയ ആസൂത്രിത പദ്ധതിയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സുരക്ഷാ ഭടന്മാർ തുടർച്ചയായി വെടിവെച്ചതോടെ ഈ ഡ്രോണുകളെല്ലാം തന്നെ പിൻവാങ്ങുകയായിരുന്നു ഒന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം മുന്നൂറിലേറെ തവണ ഡ്രോണുകൾ നിയന്ത്രണ രേഖയിലും അതിർത്തി മേഖലയിലുമായി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു ആ സമയത്ത് രണ്ടു വർഷം മുമ്പത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ആയുധങ്ങളും മയക്കുമരുന്നും ഡ്രോണുകളിൽ കടത്തുന്നതും ഇത് പതിവായി മാറിയിരുന്നു ഡ്രോൺ പ്രതിരോധത്തിനുള്ള സാങ്കേതികത ലഭ്യമാക്കണമെന്ന് സുരക്ഷാ ഏജൻസികൾ ഒന്നര വർഷത്തിലേറെയായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് എന്നാൽ ഡ്രോൺ ആക്രമണം വീണ്ടും ജമ്മു ജമ്മുകശ്മീരിൽ വരുന്നതോടെ കേന്ദ്രത്തിന് മറ്റൊരു നിലപാടില്ല ജമ്മു ആക്രമണം വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെയുള്ള തിരക്കിട്ടുള്ള ഒരു നടപടിയായിട്ട് വേണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഇത് കണക്കാക്കാം അതിനിടെ ജമ്മു ആക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എയും ഏറ്റെടുത്തിട്ടുണ്ട് ഡ്രോണുകളുടെ അവശിഷ്ടം കണ്ടെത്താനാകാത്തതിനാൽ ബോംബ് വർഷിച്ച ശേഷം അവ തിരിച്ച് പറഞ്ഞിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥരും നിലവിലെത്തിയിരിക്കുന്നത് അതായത് ഡ്രോണുകളിൽ വന്ന് ബോംബ് നിക്ഷേപിച്ച ശേഷം ഡ്രോണുകൾ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നു എന്നൊരു നിഗമനത്തിൽ ാണ് എൻ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ബോംബ് ഇടാനോ ഡ്രോണുകൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ തക്കമായ ഒരു സമയം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സാരം ഡ്രോണുകൾ വന്നാലുടൻ തന്നെ അത് പിടിച്ച് ചാക്കിൽ കെട്ടാനായി സ്മാഷിനെ വരുത്താൻ ഇസ്രായേലിൽ നിന്ന് സ്മാഷിനെ വരുത്താൻ ഒരുങ്ങുകയാണ് മോദി അതുകൊണ്ട് തന്നെ ഇനി ഡ്രോണിന്റെ സംവിധാനവും പാകിസ്ഥാന്റെയും ചൈനയുടെയും വ്യാമോഹങ്ങൾ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെക്കാൻ പോവുകയാണ്